ഡാഡീസ് ഡയറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ എല്ലാ വർഷവും മെയ് 2-ാമത്തെ സൺഡേ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന കുറെ അധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് നിറഞ്ഞ സോഷ്യൽ മീഡിയ ആയിരിക്കും നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഒത്തിരി അധികം നല്ല മൊമെന്റ്സ്, അമ്മമാർക്ക് കൊടുക്കുന്ന സർപ്രൈസ് വിസിറ്റുകൾ അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള കുറെ മൊമെന്റ്സ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് മദേഴ്സ് ഡേയിൽ മാത്രം എനിക്ക് ഇങ്ങനെ തോന്നാറുള്ള ഒരു തോട്ട് അത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാന്ന് വെച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ സംഭവം വേറൊന്നുമല്ല, ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മക്കളില്ലാത്ത അമ്മമാര്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണവശാല് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അവർ മരിച്ചുപോയ അമ്മമാര്, അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിച്ച അമ്മമാര്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും ഈ ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ കാണുമ്പോൾ അവരുടെ ഒരു ഫീൽ എന്തായിരിക്കും എന്നുള്ളത്. ഉറപ്പായിട്ട് അവർക്ക് സങ്കടമായിരിക്കുള്ളൂ, അതിൽ തർക്കമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇത്രയും ആഘോഷം ആർഭാടൊക്കെ ആക്കുമ്പോൾ അത് അവർക്ക് എത്രയും വിഷമം ഉണ്ടാക്കും എന്നുള്ളത് എപ്പോഴും എന്നെ അലട്ടാറുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ പുറകിൽ എങ്ങനെയായിരിക്കും അവർ അവരുടെ അമ്മമാരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതെന്തോ ആയിക്കോട്ടെ, അപ്പം എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും മാറ്റാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു ചിന്ത, ഈ ഒരു പ്രാവശ്യം എനിക്ക് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്നത് ഈയിടെ മരണപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ അമ്മയുടെ മുഖമാണ്. അവര് അത്രയും പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു മകളെയാണ് പെട്ടെന്ന് അങ്ങ് നഷ്ടമായത്. അപ്പൊ ഇനിയുള്ള ഓരോ മദേഴ്സ് ഡേയും ആ അമ്മേനെ സംബന്ധിച്ചൊരു തീരാ വേദന തന്നെയായിരിക്കും അല്ലേ. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആഘോഷങ്ങളോ ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് വെക്കരുത്. പക്ഷെ ഇങ്ങനെ വിഷമിക്കുന്നവരും കൂടെ ഉണ്ടെന്നൊന്ന് ഓർക്കാം. നമുക്കൊക്കെ വേണ്ടി ഒന്ന് പറ്റിയാൽ പ്രാർത്ഥിക്കാനും കൂടെ അന്നത്തെ ദിവസം നമുക്ക് സാധിക്കുമെങ്കിൽ ആ ദിവസം കുറച്ചുകൂടെ ഒന്ന് മനോഹരമായി തീരും. പിന്നെ തീർച്ചയായിട്ടും മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കുറിച്ചും രണ്ട് വാക്ക് പറയണമെന്നുണ്ട്. അമ്മയും ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ വരെ ഒരു കീരിയും പാമ്പും ടൈപ്പായിരുന്നു. കാരണം ഞാൻ പൊതുവെ ഒരു മടിയത്തിയാണ്, അമ്മയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് നടത്തുന്ന ഒരു അമ്മയായിരുന്നു. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും തല്ലുകൊടുത്തായിരുന്നു, ഞാനൊരു പണിയും ചെയ്യൂല. അതുപോലെ അനിയത്തിയാണെങ്കിൽ അവൾ അമ്മയുടെ നേച്ചറായിരുന്നു. അപ്പം അനിയത്തി എല്ലാവരോടും അമ്മ ഇങ്ങനെ പറയുകയും ചെയ്യും, അവളൊന്നും ചെയ്യില്ല പക്ഷെ ഇവളെല്ലാം ചെയ്യും. അപ്പൊ എനിക്ക് ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ അതുപോലെ കല്യാണം കഴിഞ്ഞ് കാരിയങ് ആയ സമയത്തും എല്ലാവരും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു, അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്ന അമ്മേനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ ആ സമയത്തും ഞാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊരു കൊച്ചായി, ഞാനിവിടെ യു എയിലേക്ക് തിരിച്ചു വന്ന് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അമ്മയുടെ വില മനസ്സിലാവുന്നത്. അന്ന് അമ്മ പറഞ്ഞ പല കാര്യങ്ങളും അമ്മ പറയുന്ന സമയത്ത് എന്തായിരുന്നു അമ്മയുടെ ഒരു തോട്ട് പ്രോസസ്സ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എനിക്ക് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഞങ്ങളോട് നീ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ അമ്മ പറഞ്ഞു തരാൻ ഉള്ള കാരണം. എനിക്ക് ഓരോ എക്സാമ്പിളായിട്ട് എടുത്ത് പറയാനൊന്നും അങ്ങനെ വലിച്ചു നീട്ടണമെന്നില്ല വീഡിയോ. പക്ഷേ ഇത് മിക്കവാറും എല്ലാ പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെൺകുട്ടികൾ പൊതുവെ അച്ഛനോടായിരിക്കും കുറച്ചും കൂടെ ഒരു താല്പര്യം ഉണ്ടാവുക. അമ്മയോട് മിക്കവാറും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അമ്മയായിരിക്കും നമ്മളോട് പറയുക. അപ്പം അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും, നമുക്ക് അമ്മയോട് എപ്പോഴും ഒരു പരിഭവമൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ചിന്താഗതി മാറും പെൺപിള്ളേരെ. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ മിസ് ചെയ്യാനും അമ്മയുടെ വാല്യൂ മനസ്സിലാക്കാനൊക്കെ തുടങ്ങും. പക്ഷെ ഇതൊരു എന്താ പറയുക നാച്ചുറലാണ്, ഇറ്റ് വിൽ ഹാപ്പൻ. എനിവേ ഈ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയോട് പറയാനുള്ളത്, അന്ന് എനിക്ക് അമ്മ പറഞ്ഞത് എല്ലാം മനസ്സിലായി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നാട്ടിലും കൂടി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അമ്മേനെയൊക്കെ മിസ് ചെയ്യും എന്ന് വെച്ചിട്ട് എൻ്റെ ഒരു നേച്ചർ ഞാൻ എല്ലാ ദിവസവും വിളിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും വല്ലാത്ത വിഷമമാണ്, അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഭയങ്കര ഒരാഗ്രഹം കൂടെ ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. എനിവേ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും എല്ലാ അമ്മമാർക്കും പ്രത്യേകിച്ച് എൻ്റെ രണ്ട് അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ, വി ലവ് യു. അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.